sweet melody. When I dance on your floor, 'cause I know what you don't. It is me you adore. How does it feel to breathe when you're dead? ഹലോ എവരിവാൻ, ടെക്കി വിസാർഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആപ്പിളിന്റെ ഐപാഡ് എയർ 4 ആണ് അൺബോക്സ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നമ്മളൊരു ഐപാഡ് റിവ്യൂ ചെയ്യുന്നത്. ഞാൻ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്തിട്ട് ഇതിനെപ്പറ്റിയുള്ള എന്റെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതിലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ആക്കുവാണെങ്കിൽ ഞാൻ ഇതിലത്തെ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഐപാഡ് എയർ 4th ജനറേഷൻ്റെ പാക്കിംഗ്. മുകളിലായിട്ട് 3D ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ഒരു പിക്ചർ കാണാൻ പറ്റും. നാല് സൈഡിലും ഇതിൻ്റെ ആപ്പിൾ ലോഗോസും ആപ്പിൾ ഐപാഡ് എയർ എന്നുള്ള ബ്രാൻഡിങ്ങും ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. അപ്പം ഓവറോൾ നല്ല നീറ്റ് പാക്കിംഗ് തന്നെയാണ്. ആസ് യൂഷ്വൽ ആപ്പിൾ കൊണ്ടുവരുന്ന പോലെ അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഐപാഡ് എയർ ആണ് ഇരിക്കുന്നത്. ജസ്റ്റ് നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ബാക്കി നോക്കുവാണെങ്കിൽ കുറച്ച് പേപ്പേഴ്സാണ്. അതിൽ നമുക്ക് രണ്ട് ആപ്പിൾ സ്റ്റിക്കർ ലഭിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇതിൻ്റെ മാനുവലാണ്, ജസ്റ്റ് 3 പേപ്പേഴ്സ് ഉള്ളൊരു ഒരു മാനുവൽ പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് പേപ്പർ ബോക്സ് വരുന്നത്. പിന്നെ നമുക്ക് ടൈപ്പ് സി ടു ടൈപ്പ് സി ഡേറ്റ കേബിൾ ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ടൈപ്പ് സി സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ബ്രിക്കും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പാക്കിംഗ് ഡീറ്റെയിൽസും. ഇനി നമുക്ക് ഐപാഡിലേക്ക് വരാം. നമ്മുടെ ഐപാഡ് ഒരു ടെമ്പററി ഷീറ്റിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്യാം. ആൻഡ് അറ്റ് ലാസ്റ്റ് ഇതാണ് നമ്മുടെ ഐപാഡ് എയർ 4th ജനറേഷൻ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സ്പേസ് ഗ്രേ വേരിയൻ്റ് ആണ്. ഇത് കൂടാതെ സിൽവർ, റോസ് ഗോൾഡ്, ഗ്രീൻ, സ്കൈ ബ്ലൂ എന്നീ വേരിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുവാണെങ്കിൽ ബാക്കിലായിട്ട് സിംഗിൾ ക്യാമറ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെ ഇതിൻ്റെ മൈക്രോഫോണും ഉണ്ട്. പിന്നെ ആപ്പിളിൻ്റെ ലോഗോയും ബ്രാൻഡിങ്ങും ഒക്കെയാണ്. അതിൻ്റെ താഴെയായിട്ട് മാജിക് കീബോർഡ് അറ്റാച്ച് ചെയ്യാനുള്ള പിൻസും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ഡാർക്കിഷ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പിൾ പെൻസിൽ അറ്റാച്ച് ചെയ്യാനുള്ള സ്പോട്ടാണ്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വോളിയൂം റോക്കേഴ്സും കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ ഒന്നും തന്നെ ഇല്ല. മുകളിലായിട്ട് നമുക്ക് ടച്ച് ഐ ഡി എനേബിൾഡ് പവർ ബട്ടനും സ്പീക്കേഴ്സും കാണാൻ പറ്റും. ഇതിൽ സീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. മുകളിലും താഴെയും നമുക്ക് സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡുവൽ മൈക്രോഫോൺസ് ആണ് വരുന്നത്. ഇവിടെ താഴെയായിട്ട് ടൈപ്പ് സി പോർട്ടും നമുക്ക് കാണാൻ പറ്റും. ഓവറോൾ ഒരു സ്ക്വയർ എഡ്ജ് ഫ്ലാറ്റ് ഡിസൈൻ ആണ് ഇതിന് വരുന്നത്. 458 ഗ്രാംസ് ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഓവറോൾ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എടുത്തു വരേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് വെയിറ്റ് ഡിവൈസ് ആണ്. ഈവൻ തോ ഇത് വലിയൊരു ഹ്യൂജ് ലുക്കിംഗ് ഉള്ള ഒരു ഡിവൈസ് ആണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് വളരെ ലൈറ്റ് വെയിറ്റ് ആണെന്നേ തോന്നത്തുള്ളൂ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. സോ ആപ്പിളിൻ്റെ ഐപാഡ് എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസിൽ ടൈപ്പ് സി പോർട്ട് വരുന്നതും സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നതും ടച്ച് ഐ ഡി എനേബിൾഡ് പവർ ബട്ടൺ വരുന്നതും ഒക്കെ ഒരു പോസിറ്റീവ് തിങ് തന്നെയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ നമ്മൾ നോക്കുവാണെങ്കിൽ 10.9 ഇഞ്ചിൻ്റെ ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ ലഭിക്കുന്നത്. 2360x1640 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ. 264 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി. വൈറ്റ് കളർ ഡിസ്പ്ലേ ആണ്, ടു ടോൺ ഡിസ്പ്ലേ ആണ്. അതുപോലെ ഫിംഗർ പ്രിൻറ്റ് റെസിസ്റ്റൻറ്റ് ഓലിയോഫോബിക് കോട്ടിംഗ് നമുക്കിതിൽ വരുന്നുണ്ട്. ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് ഇതിൽ വരുന്നുണ്ട്. 500 nits ആണ് ഇതിൻ്റെ മാക്സ് ബ്രൈറ്റ്നെസ്. അതുപോലെ സെക്കൻഡ് ജനറേഷൻ ആപ്പിൾ പെൻസിലിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. സോ നമ്മൾ സെക്കൻഡ് ജനറേഷൻ ആപ്പിൾ പെൻസിലാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓവറോൾ ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം. ആപ്പിളിൻ്റെ ഐപാഡ് എന്ന് പറയുന്ന ഡിവൈസിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ ആക്കുന്ന തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഈ ഒരു ഡിവൈസിൽ ഡിജിറ്റലായിട്ട് ചെയ്യാനും എഡിറ്റിംഗ് ചെയ്യാനും അതുപോലെ തന്നെ ഗെയിം കളിക്കാനും എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു പോസിറ്റീവ് അപ്രോച്ച് തന്നെയാണ് ഡിസ്പ്ലേ നൽകുന്നത്. കിടിലൻ എക്സ്പീരിയൻസ് ആണ്. അതിൽ കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. ഓവറോൾ ബെസൽസും ചിഹ്നവും ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ മിനിമലാണ്. അതിൻ്റെ കൂടെ ഈ ഒരു സ്ക്വയർ എഡ്ജ് ഡിസൈനോടെ വരുമ്പോൾ നല്ലൊരു പ്രീമിയം ഫീൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചിപ്പ് സെറ്റ് നോക്കുവാണെങ്കിൽ ആപ്പിളിൻ്റെ A14 ബയോണിക് ചിപ്പാണ് ഇതിൽ വരുന്നത്. ഈ ആപ്പിളിൻ്റെ ഈ ന്യൂറൽ എഞ്ചിൻ ഈ ഒരു ഐപാഡ് എന്ന് പറയുന്ന ഡിവൈസിൽ വളരെ മികച്ച പെർഫോമൻസ് ആണ് നൽകുന്നത്. ആപ്പിൾ ഐഫോൺ 12 സീരീസിൽ വരുന്ന ചിപ്പ് സെറ്റ് ആണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പെർഫോമൻസ് ഇതിൽ കാണാൻ പറ്റും. നമ്മൾ ഗെയിമിംഗ് നോക്കുവാണെങ്കിലും ഐപാഡ് ചെയ്യുമ്പം അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എല്ലാ ഗെയിംസിലും വരുന്നത്. സോ ഐപാഡ് ഗെയിമിംഗ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോഴൊക്കെയും നമുക്ക് അത്യാവശ്യം നല്ല ഗ്രിപ്പും എല്ലാം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭിക്കുന്നത്. അത് മാത്രമല്ല ആപ്പിളിൻ്റെ ഐപാഡിന് വേണ്ടി കുറേ സ്പെഷ്യൽ ആപ്ലിക്കേഷൻ നമുക്കിതിൽ അവൈലബിൾ ആണ്. ആ സംഭവം എല്ലാം ഈ ഒരു ഐപാഡിൽ യൂസ് ചെയ്യാൻ ഈ ഒരു പ്രോസസ്സർ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പോലും ഒരു ലാഗോ ഒരു പ്രശ്നവും നമുക്കിതിൽ വരത്തില്ല. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോക്രിയേറ്റ്, അതുപോലെ തന്നെ ലൂമ ഫ്യൂഷൻ, സ്കെച്ച് ബുക്ക്, കുറേ ആപ്ലിക്കേഷൻസും ഗെയിംസും ഇതെല്ലാം നമ്മൾ റീസെൻ്റിൽ ഇട്ടുകൊണ്ട് തന്നെ വർക്ക് ചെയ്താൽ പോലും നമുക്ക് ഒരു തരത്തിലുള്ള ലാഗ് ഒന്നും വരത്തില്ല. ആ ഒരു കാര്യമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. 4GB RAM ആണ് ഈ പ്രൊഡക്റ്റിൽ വരുന്നത്. ഇതിൻ്റെ റാം മാനേജ്മെൻറ്റും എടുത്തു വരേണ്ട കാര്യമാണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഓവറോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് വരുന്നത്. ഐപാഡ് എയറിന് വളരെ ക്ലീൻ ആൻഡ് പ്രീമിയം ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട്.
അത് ഒഴിവാക്കാൻ വേണ്ടി ഗാഡ്ജറ്റ് ഷീൽഡ്സിന്റെ ഒരു ഉഗ്രൻ സ്ക്രീൻ പ്രൊട്ടക്ടർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തരാം. ഈ ഒരു പ്രൊഡക്റ്റ് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. ഞാൻ രണ്ട് സൈഡിലും ഒട്ടിച്ചിട്ടുണ്ട്. ബാക്കിൽ ഒട്ടിച്ചപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും. കംപ്ലീറ്റ് ഒരു മാറ്റ് ഫിനിഷ് ആയത് ഗ്ലോസി ഫിനിഷിലേക്ക് മാറിയിരിക്കുകയാണ്. അത് മാത്രമല്ല എക്കാലത്തേക്ക് നമുക്കൊരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ഇത് ഓഫർ ചെയ്യും. ഈ ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഓഫ് ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഫ്രണ്ടിൽ ഒട്ടിച്ചാലും നമുക്ക് ആപ്പിൾ പെനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ബാക്കിൽ ഒട്ടിക്കുമ്പോഴും നമുക്ക് ഒരു എക്സ്ട്രാ ഗ്രിപ്പ് ബാക്കിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല സ്ക്രാച്ചസ് ഒന്നും വരാനേ പോകുന്നില്ല. നമുക്ക് എപ്പോഴും ഇതിൻ്റെ ആ ഒരു ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇത് മേടിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ക്യാമറ നോക്കുവാണെങ്കിൽ 12 MP എ 1.8 അപ്പേഴ്സറുള്ള ഒരു വൈറ്റ് ക്യാമറയാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. വീഡിയോ നോക്കുവാണെങ്കിൽ 4K at 24, 25, 30, 60 FPS വരെ നമുക്ക് എടുക്കാൻ പറ്റും. കൂടാതെ എപ്പോഴും വരുന്ന ഫീച്ചേഴ്സ് ആയിട്ടുള്ള പനോരമ, ബസ് മോഡ്, ഓട്ടോ ഫോക്കസ്, ഓട്ടോ ഇമേജ് സ്റ്റെബിലൈസേഷൻ, ലൈവ് ഫോട്ടോ, ഇതൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഈ ഒരു ക്യാമറ പറ്റി അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഐപാഡിൻ്റെതായിട്ടുള്ള യൂസിന് ഇത് കൊള്ളാവുന്നതാണ്. അതായത് ഇതിൽ നമുക്ക് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാം, അതുപോലെ ടെക്സ്റ്റൊക്കെ കോപ്പി ചെയ്യാനും അല്ലെങ്കിൽ ആ നോട്ട്സിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാനായാലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഐപാഡിൻ്റെ യൂസിന് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഈ ഒരു ക്യാമറ നല്ലൊരു പെർഫോമൻസ് ആണ്. അല്ലാതെ ക്യാമറയായിട്ട് വരാണെങ്കിൽ വലിയ അടിപൊളി ക്വാളിറ്റി എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് ആവറേജ് ക്വാളിറ്റി നൽകുന്ന ഒരു ചെറിയ ഒരു ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ നോക്കുവാണെങ്കിൽ ഐപാഡ് OS 15 ഇത് വർക്ക് ചെയ്യുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ ഒപ്റ്റിമൈസേഷൻ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഓവറോൾ ഈ ഒരു ഐപാഡ് മാനേജ് ചെയ്യുന്ന ആ ഒരു ഒപ്റ്റിമൈസേഷൻ, അതിൻ്റെ ആ ഒരു കേപ്പബിലിറ്റി അടിപൊളി തന്നെയാണ്. iOS എന്ന് നമുക്കറിയാം എപ്പോഴും ഒരു മികച്ച എക്സ്പീരിയൻസ് ആണ്. ഐപാഡ് OSലും അതേ എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാം അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഗ്ലിച്ചോ ഒന്നും തോന്നത്തില്ല. ഈവൻ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ആവുന്നത്, ഓപ്പൺ ആവുന്നത്, ആനിമേഷനും എല്ലാം പക്ക സ്മൂത്ത് ആണ്. ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു ഐപാഡിൻ്റെ എല്ലാ പെർഫോമൻസിനെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ ഒരു ഐപാഡ് OS നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ട് മോഡലായിട്ടാണ് വരുന്നത്, വൈഫൈ ഓൺലി മോഡലും വൈഫൈ പ്ലസ് സെല്ലുലാർ മോഡലും. വൈഫൈ ഓൺലി മോഡലിന് 64 GB പ്രൈസ് 54,900 രൂപയാണ്. 256 GB വേരിയൻറ്റിൻ്റെ പ്രൈസ് 68,900 രൂപയാണ്. വൈഫൈ പ്ലസ് സെല്ലുലാർ നോക്കുവാണെങ്കിൽ 64 GB പ്രൈസ് 66,900 രൂപയും അതേപോലെ 256 GB പ്രൈസ് 80,900 രൂപയുമാണ്. ഇനി ഞാൻ ഇതിൻ്റെ കൺക്ലൂഷൻ പറയാം. നിങ്ങൾക്ക് ഗെയിം കളിക്കാനാണെങ്കിൽ ഏത് ഗെയിംസും അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ഇതിൽ കളിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ ആർട്ട് വർക്ക്സ് ഒക്കെ നിങ്ങൾക്ക് വേറെ ലെവലിൽ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളൊരു വീഡിയോ എഡിറ്ററോ ഫോട്ടോ എഡിറ്ററോ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനറോ ആണെങ്കിൽ അതിന് അടിപൊളി ആപ്ലിക്കേഷൻ ഇതിൽ അവൈലബിൾ ആണ്. മ്യൂസിക് പരമായിട്ടുള്ള കാര്യങ്ങളുടെ കുറച്ച് കാര്യങ്ങളും ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്പിൾ എക്കോസിസ്റ്റത്തിൽ വരാൻ താല്പര്യമുണ്ടെങ്കിലും ഇതിനു വേണ്ടിയുള്ള ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യാൻ, അതായത് ഈ ഐപാഡ് മാത്രമല്ല ആപ്പിൾ പെൻസിൽ അതുപോലെ ആപ്ലിക്കേഷനുള്ള ബഡ്ജറ്റ് ഇതൊക്കെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇത് മേടിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും, നിങ്ങൾ സാറ്റിസ്ഫൈഡും ആവും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. ഐപാഡ് എയർ 4 പറ്റിയുള്ള എൻ്റെ ജെനുവിൻ അഭിപ്രായങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തതും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുതും. ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു കിഡിലൻ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. On your floor.